ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് പറയി പറ്റ പന്തിരുവിലം എന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗം കേട്ടാലോ. അത്രയും നേരം മുഖവും പൂർത്തി വിഷണ്ണത കാണിച്ചിരുന്ന മറ്റു പണ്ഡിതന്മാർക്കെല്ലാം ഈ സംഭവം നന്നെ രസിച്ചു. വരരുചിയുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതായെന്നോ എന്നോർത്ത് അവരെല്ലാവരും സന്തോഷിച്ചു. രാജസദസ്സിൽ നിന്നും ഇറങ്ങിയ വരരുചി വളരെയധികം വിഷമത്തോടെ സ്വഗൃഹത്തിൽ വന്നു കയറി. ഒരു അഗ്നി പരീക്ഷണം നേരിടാൻ പോകുന്ന അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരിക്കും എന്ന സമാധാനത്തോടെ അന്ന് രാത്രി സ്വഗൃഹത്തിൽ കഴിച്ചുകൂട്ടിയ വരരുചി നേരം വെളുത്തയുടനെ അവിടെ നിന്നും യാത്ര തിരിച്ചു. പണ്ഡിത പ്രമുഖന്മാരെ നേരിൽ കണ്ട് സംശയ നിവൃത്തി വരുത്തുകയായിരുന്നു ലക്ഷ്യം. പല നാടുകളും ചുറ്റിക്കറങ്ങി പല ജ്ഞാനികളെയും നേരിൽ കണ്ട് മഹാരാജാവിന്റെ സംശയം ഉന്നയിച്ചു നോക്കിയെങ്കിലും നിർഭാഗ്യവശാൽ അവർക്ക് ആർക്കും തന്നെ വരരുചിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും തെല്ലും നിരാശരാകാതെ മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ അടങ്ങൂ എന്ന വാശിയോടെ വരരുചി തന്റെ യാത്ര തുടർന്നു. ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് കൽപ്പിച്ചനുവദിച്ച 41-ൽ 39 ദിവസവും കടന്നുപോയി. യഥാസമയ ഊണും ഉറക്കവും ഇല്ലാതെ സംശയ നിവാരണത്തിനായി അലഞ്ഞു നടന്ന മഹാപണ്ഡിതനായ വരരുചി ശരിക്കും തളർന്നു കഴിഞ്ഞിരുന്നു. 40-ാം ദിവസം രാത്രി ഏറെ ഇരുട്ടിയപ്പോൾ ക്ഷീണം കൊണ്ട് ഒരടി പോലും നടക്കാനാവാതെ തളർന്ന വരരുചി ആൾ സഞ്ചാരം തീരെ ഇല്ലാത്ത ഒരു സ്ഥലത്തെത്തി. അവിടെയുള്ള ആൽമര ചുവട്ടിൽ മലർന്നു കിടന്നു. വനദേവനമാരെ, അടിയനെ രക്ഷിക്കണേ. സഹിക്കാനാവാത്ത വിശപ്പും ദാഹവും ഒരു വശത്ത്, രാജാവിന്റെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയാതിരുന്ന മനോവിഷമം മറുവശത്ത്, തികച്ചു വിവശനായ വരരുചി വനദേവതമാരെ പ്രാർത്ഥിച്ച് ഉടനെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വനദേവതമാരുടെ പാർപ്പിടമായിരുന്നു ആ ആൽമരം. ക്ഷീണം ബാധിച്ച് തളർന്നു കിടന്നുറങ്ങുന്ന വരരുചിയെ നോക്കി വനദേവതമാർ പരസ്പരം പറഞ്ഞു, ഈ ബ്രാഹ്മണൻ വളരെയധികം തളർന്നു പോയിരിക്കുന്നു, എന്നിട്ടും നമ്മെ പ്രാർത്ഥിച്ചിട്ടല്ലേ അദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. ശിഖരത്തിൽ പാർക്കുന്ന വനദേവതമാരുടെ സംസാരം ഇങ്ങനെ നീണ്ടു നിൽക്കെ ആകാശമാർഗം സഞ്ചരിച്ച് മറ്റു ചില വനദേവതമാർ കൂടി ആ വഴിയെ വന്നു. അവർ ആൽമര ശിഖരത്തിൽ ഇരിക്കുന്ന ദേവതമാരോടായി ചോദിച്ചു, നിങ്ങൾ വരുന്നോ? എവിടേക്ക്? ഇടത്തൊരു പ്രസവം നടക്കാൻ പോകുന്നു, അവിടെ നിന്ന് ചോരയും നീരും കുടിക്കാൻ ഞങ്ങൾ പോവുകയാണ്, നിങ്ങളും പോന്നോളൂ. ഈ മരച്ചുവട്ടിൽ കിടക്കുന്ന ബ്രാഹ്മണനെ ഇന്ന് രാത്രി മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുള്ളതിനാൽ തൽക്കാലം നിങ്ങളോടൊപ്പം വരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അതിനാൽ നിങ്ങൾ പോയി വരൂ. മടക്കത്തിൽ ഈ വഴി വന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് വേണം പോകാൻ. ആൽമരത്തിൽ പാർക്കുന്ന ദേവതമാരുടെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് ആഗതരായ വനദേവതമാർ അവിടെ നിന്ന് യാത്രയായി. ഗാഢനിദ്രയിലായിരുന്ന വരരുചിക്ക് കാവലായി ആൽമര ശിഖരത്തിലെ വനദേവതമാരും. പ്രസവദേഹത്തിലെ ചോരയും നീരും ഭക്ഷിക്കാൻ ചെന്ന വനദേവതമാർ രാത്രി അവസാനിക്കാറായപ്പോൾ അവിടെ തിരിച്ചെത്തി. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? പ്രസവദേഹത്തിൽ നിന്നും മടങ്ങിയെത്തിയ വനദേവതമാരോടായി ആൽമരത്തിൽ പാർക്കുന്ന ദേവതമാർ ചോദിച്ചു. വരരുചി ഉറക്കത്തിൽ നിന്നുണർന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വനദേവതമാരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. യഥേഷ്ടം ചോരയും നീരും പാനം ചെയ്യാൻ ലഭിച്ചു. കഷ്ടം, നിങ്ങളും വരേണ്ടതായിരുന്നു. അതെ, എവിടെയായിരുന്നു പ്രസവം? ഇവിടെ അടുത്തൊരു പറയക്കുടലിൽ പറയൊരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയിരിക്കുന്നത്.